പ്രിയപ്പെട്ടവരെ, ജേക്ക് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയുടെ തുടക്കമാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, വേദാരണ്യം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കത്തിലാണുള്ളത്. എവിടേക്കെന്ന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ലാതെ ഇറങ്ങിയൊരു യാത്രയാണ്. എങ്കിലും തഞ്ചാവൂരിലെയും വേദാരണ്യത്തെയും അതുപോലെ ചിദംബരത്തെയൊക്കെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല. കേരളത്തിൽ നല്ല മഴയാണ്, ഗംഭീര മഴയാണല്ലോ. അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, പക്ഷേ മഴക്കാറൊക്കെ ഉണ്ട്. എന്താവുമെന്നറിയില്ല. ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങളിലെ അടിപൊളി കാഴ്ചകൾ കാണാം. തുടർന്നുള്ള മിനിറ്റുകളും തുടർന്നുള്ള വീഡിയോകളും തമിഴ്നാടിൻ്റെ സുന്ദര കാഴ്ചകളായിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചത് കരൂരൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ സുന്ദരമായ ഭൂമിക, മനോഹരമായ ദൃശ്യങ്ങളാണ് ഇരുപുറമുള്ളത്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അപ്പുറത്ത് നമുക്ക് കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. ഇവിടെ കാറ്റുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കാറ്റാടിപ്പാടങ്ങളൊക്കെ ഇവിടെയുണ്ട്. കാവേരിയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. കാവേരി നമ്മൾ മുറിച്ച് കടന്നിട്ടൊക്കെ വേണം തഞ്ചാവൂരിലേക്ക് പോകാൻ. അങ്ങനെ തഞ്ചാവൂരിൽ ഇന്നലെ വൈകിട്ടെത്തി. രാവിലെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവാണ്, താമസിക്കുന്ന മുറിയിൽ നടന്നു പോകുന്നത്. അവിടുന്ന് മുമ്പിലുള്ള കണ്ടൊരു ഗോപുരമാണ്, ഇതാണ് തഞ്ചാവൂർ ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു കുതിര, ഈശ്വര അവനിങ്ങോട്ട് കുത്താനാണോ വരുന്നത്? എന്തായാലും കുഴപ്പമില്ല, അവനാവിലെ പോയി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്കുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു. നഗരം ഉണർന്ന് വരുന്നേ ഉള്ളൂ. എന്തായാലും ഇതാ ക്ഷേത്ര മതിലൊക്കെ കാണാം നമുക്ക്. ക്ഷേത്ര മതിലിൻ്റെ അപ്പുറത്താണ്, കൽക്കെട്ടിന് അപ്പുറത്താണ് ക്ഷേത്രമുള്ളത്. രാജരാജ ചോളൻ്റെ പ്രതിമയാണ് അവിടെ കണ്ടത്. ഇപ്പം രാവിലെ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന് മുമ്പിൽ. അതിൻ്റെ എടുപ്പുകളൊക്കെ കാണാം, ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടത്തിൻ്റെ എടുപ്പുകളൊക്കെ നമുക്ക് ഇതവിടെ നിന്ന് കാണാം. നമുക്ക് ദൂരെ ക്ഷേത്ര ഗോപുരം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൃഹദീശ്വര ടെമ്പിൾ. അതിന് മുമ്പിൽ ആണ് ഇപ്പം ഉള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് പിന്നിലായിട്ട് തഞ്ചാവൂർ ക്ഷേത്രം കാണാം. ഇതാണ്ടോ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ കേരളാന്തകൻ എന്ന് പറയുന്ന ഗോപുരമാണ് നമ്മുടെ പിന്നിലായിട്ട് കാണുന്നത്. ഇത് ഒന്നാമത്തെ ഗോപുരമാണ്. ഈ ഗോപുരം കടന്നിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നലത്തെ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് ഞങ്ങൾ തഞ്ചാവൂരാണ് എത്തിയത്. അപ്പോൾ എന്തായാലും തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ, വളരെ പുരാണ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണിത്. തഞ്ചാവൂർ ക്ഷേത്രം ഏതാണ്ട് 1200 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. 1988 പണി തുടങ്ങി 1010 പണി പൂർത്തിയായി രാജരാജ ചോളൻ്റെ കാലത്ത് പൂർത്തിയായ ക്ഷേത്രമാണ്. ചോള രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം പണി പൂർത്തിയായിട്ടുള്ളത്, പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രമാണിത്. അപ്പോൾ എന്നാലും അതിൻ്റെ മനോഹര കാഴ്ചകൾ നമുക്ക് ഉള്ളിലേക്ക് കയറി കാണാം. ഇങ്ങനെ കെ
കേരളാന്തകൻ തിരുവസൽ എന്ന് പറയുന്ന ഈ ഗോപുരത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. രണ്ടാമത്തെ ഗോപുരമായ രാജരാജ തിരുവസലാണ് ആ കാണുന്നത്. അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണം. അവിടെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാൻ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗോപുരമായ രാജരാജൻ തിരുവസൽ. ഗ്രേറ്റ് ലീവിംഗ് ചോള ടെമ്പിൾ എന്ന പേരിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ക്ഷേത്രമാണ് പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ഈ ബൃഹദീശ്വര ക്ഷേത്രം. 2010 നിർമ്മാണം കഴിഞ്ഞതിൻ്റെ 1000 വർഷം തികച്ചതിൻ്റെ ആഘോഷം 1000 നർത്തകിമാരെ വെച്ച് ഇവിടെ നടത്തിയിരുന്നു. അതും ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. പല കാലങ്ങളിലായി പല രാജാക്കന്മാർ ഇതിന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം, നായക് രാമചംശം എന്നിവരെല്ലാം അവരുടേതായ കോൺട്രിബ്യൂഷൻ ഈ ക്ഷേത്രത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന തേരുകളിലും തൂക്കങ്ങളൊക്കെയാണ് ഇതൊക്കെ. കണ്ടോ കുതിര. മയില് എന്ത് മനോഹരമായിട്ടാണ് അതിൻ്റെ കൊത്തുണികളൊക്കെ. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒറ്റക്കല്ല് തീർത്ത ശിവലിംഗം ഏതാണ്ട് 18 അടിയോളം ഉയരമുണ്ട്. ആ പ്രതിഷ്ഠയാണ് ഇതിനകത്തുള്ളത്. ഈ ഗോപുരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ടത് 80 ടൺ വരുന്ന ഒറ്റക്കല്ല് തീർത്ത ഗോപുരമാണിത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ അതിൻ്റെ മുകളിൽ കണ്ടോ വിമാനം, അതിൻ്റെ പേര് വിമാനം എന്നാണ്. അതിൻ്റെ നിഴൽ ഒരിക്കലും താഴെ വീഴില്ലത്ര. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. ക്ഷേത്രത്തിൻ്റെ ഒരു മൊത്തം വ്യൂ ഇത് അവിടെ നിന്ന് കിട്ടും. എന്തായാലും നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങില്ല എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്നാലാണ് ഇതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ലഭിക്കുക. പാർവതി കോവിൽ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് മധുരയിലെ പാണ്ഡ്യരാജാക്കന്മാരാണ്. അങ്ങനെ പല ആൾക്കാരാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി. അധികം മലയാളികൾ കടന്നു വരാത്ത ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം. എനിക്ക് പിന്നിൽ കാണുന്ന ഗോപുരത്തിനകത്താണ് ഇതിൻ്റെ പ്രതിഷ്ഠയുള്ളത്. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇതിനെ രാജരാജേശ്വര ക്ഷേത്രം എന്നും ഇതിന് പറയുന്നുണ്ട്. കാരണം രാജരാജ ചോളൻ്റെ കാലത്താണ് ഇത് പണിയെടുപ്പിച്ചതെന്നുള്ളതിനാലാണ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് ഇതിന് പേര് വന്നിട്ടുള്ളത്. ഏതാണ്ട് 40 ഏക്കറിലായിട്ടാണ് ഈ ക്ഷേത്രം പരന്ന് കിടക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും മതിൽക്കെട്ടൊക്കെ പണിതിട്ടുണ്ട്. അതും പാണ്ഡ്യരാജാക്കന്മാരാണ് പണിതിട്ടുള്ളത്. പ്രതിഷ്ഠയെ കുളിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. ഇതാണ്ടോ മഞ്ഞളിൽ നീരാടിയിട്ടുള്ള ആ ജലം ഇങ്ങനെ താഴേക്ക് പതിക്കുകയാണ്. ഈ ചുമരുകളിലൊക്കെ പല വിധത്തിലുള്ള കൊത്തുപണികളുണ്ട്. നന്ദിപ്രതിമ 4 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലും തീർത്ത പ്രതിമയാണിത്. ഇതും ഒറ്റക്കല്ലിലാണ് തീർത്തിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരത്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. അപ്പോഴാണ് അതിൻ്റെ മനോഹാരിത. നമുക്ക് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങി ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ വരാവുന്ന ദൂരമേ ഉള്ളൂ. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്താണ് ഇവിടെ നിന്നൊക്കെ ക്ഷേത്രത്തിലേക്ക് ദൂരം. ബൃഹദീശ്വര ടെമ്പിളിൽ നിന്നോ പെരിയ കോവിലിൽ നിന്നോ ബിഗ് ടെമ്പിളിൽ നിന്നോ ഒക്കെ
പറഞ്ഞ് നമുക്ക് ഇവിടേക്ക് വരാൻ കഴിയും. എന്തായാലും എല്ലാവരും ഇവിടേക്ക് വരാൻ ശ്രമിക്കുക. കേരളത്തിൽ നിന്ന് അധികം ആളുകളെയൊന്നും നമ്മളിവിടെ കണ്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇതാണ് നമ്മുടെ തഞ്ചാവൂർ ബൊമ്മ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേദാരണ്യത്തെ കാഴ്ച കാണുമായി അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ബൈ, വിടാം.